നാടിന്റെ വികസനം നടപ്പിലാക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും എന്നാൽ സർക്കാർ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവോ അതെല്ലാം പരിഹരിക്കും. വികസനം എന്നത് ഇന്നുള്ളിടത്ത് തറച്ചു നിൽക്കലല്ല. സംസ്ഥാന സർക്കാരിനെതിരെ UDF, BJP, ജമാഅത്തെ ഇസ്ലാമി എന്നിവർ ഒന്നിച്ചാണ് പ്രചാരവേലയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ തീവ്രവാദികളുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുത്തിരിക്കുക. മുസ്ലിം ലീഗ് എടുക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദപരമായ നിലപാടുകളെ മതസംഘടനകളും സമാധാനകാംക്ഷികളുമായ ആളുകൾ തുറന്നു കാട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ തീവ്രമായി മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ആദരണീയരായ വ്യക്തികൾക്കെതിരെ അടക്കം ലീഗിൻ്റെ അസഹിഷ്ണുത പ്രകടമായി വരുന്നു. മുസ്ലിം ലീഗ് തീവ്രവാദികളുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും സ്വയം ഏറ്റെടുക്കുന്നു എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ലീഗ് എടുക്കുന്ന തീവ്ര നിലപാടുകൾക്കെതിരെ അതിലെ സമാധാന കക്ഷികളെ രംഗത്ത് വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ലീഗിന്റെ കോട്ടയിൽ ചെന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശങ്ങൾ, എങ്ങനെ കാണുന്നു? പിണറായി വിജയനിൽ നിന്നും മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. UDFനെ ഒന്നാകെ അദ്ദേഹം വിമർശിക്കുന്നു, ഒപ്പം മുസ്ലിം ലീഗിനെ പേരെടുത്ത് തന്നെ പറയുന്നു. UDF വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം, അതോടൊപ്പം തന്നെ ലീഗിനെ സംബന്ധിച്ച് ലീഗ് എടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം തന്നെ പലയിടത്തും വർഗീയതയുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും ലീഗ് സ്വയം ഏറ്റെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഒരു സംഭവത്തിൽ മുസ്ലിം ലീഗ് ഇത്രയും വർഗീയമായിട്ട് മാറുന്നതിനെതിരെ ലീഗിനുള്ളിൽ നിന്ന് തന്നെ വലിയ ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവരെ ലീഗിനുള്ളിൽ ഒറ്റപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ലീഗിലെ സമാധാന കാംക്ഷികൾ തീവ്ര നിലപാടുകൾക്ക് എടുക്കുന്നവർക്കെതിരെ രംഗത്ത് വരണം എന്നൊരു ആഹ്വാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി. അതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ ഈ UDFന്റെ നീക്കം പരിപൂർണമായിട്ട് സ്തംഭനം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു തരത്തിലും നാട്ടിൽ വികസനം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. എല്ലാത്തിലും വർഗീയത കാണാൻ ശ്രമിക്കുകയാണ് അവർ. അത് ഒരിക്കലും അനുവദിക്കുകയില്ല. വികസന നിലപാടുകളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. എവിടെയെങ്കിലും തറച്ചു നിൽക്കലല്ല വികസനം, മറിച്ച് മുന്നോട്ട് പോകലാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞ മാസങ്ങൾ, കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപുണ്ടായ വഖഫ് വിഷയത്തിലെ റാലി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പിണറായി വിജയന്റെ ഒരു പ്രധാന വിമർശനം ഉണ്ടായത്. വർഗീയ അജണ്ടകൾ സ്വയം ഏറ്റെടുക്കുന്നു, അതിന്റെ ഉദാഹരണമാണ് UDF നടത്തിയ ലീഗ് നടത്തിയ വഖഫ് വിഷയത്തിലെ റാലി എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. നേരത്തെ കണ്ണൂരിലും കോഴിക്കോടും പലതവണ അദ്ദേഹം ആവർത്തിച്ച ഒരു കാര്യം തന്നെയാണെങ്കിലും ലീഗിനെതിരെ നിശ്ചിതമായ ഭാഷയിൽ അദ്ദേഹം വിമർശനങ്ങൾ മലപ്പുറത്ത് ഉയർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ലീഗിനുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ ഒരു നിലപാട് ഉയർന്നു വരേണ്ടതുണ്ട്, സമാധാന കാംക്ഷികൾ രംഗത്ത് വരേണ്ടതുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. ഇത് ലീഗിനുള്ളിൽ നേരത്തെ തന്നെ നമുക്കറിയാം, ഈ സമസ്ത വിഷയത്തിൽ, സമസ്തയിൽ സർക്കാർ നിലപാടിനൊപ്പം വഖഫ് വിഷയത്തിൽ സമസ്തയുടെ ചില മുതിർന്ന നേതാക്കൾ, അതുപോലെ തന്നെ അതിൻ്റെ അധ്യക്ഷനൊക്കെ സർക്കാർ നിലപാടുമായി ചേർന്ന് പോകാനുള്ളൊരു നയമായിരുന്നു സ്വീകരിച്ചത്. അതിനെതിരെ ലീഗിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നിരുന്നു. അതൊക്കെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഗോപി, യെസ്, ഏതായാലും അനുവാദം ഒരു കാര്യം കൂടിയുള്ളത്, ഇന്ന് CPM കേരളയിൽ വേണ്ടിയുള്ള പ്രചാരണം വീട് തോറും കയറിയുള്ള നോട്ടീസ് പ്രചാരണം തുടങ്ങിയാണ്. BJP, UDF, ജമാഅത്തെ ഇസ്ലാമി അവിശുദ്ധ കൂട്ടുകെട്ടാണ് കേരളത്തിനെതിരെ നിൽക്കുന്നത് തുടങ്ങിയ കേരളയിൽ രാഷ്ട്രീയ വലിയ ശക്തമായ രാഷ്ട്രീയ വിഷയവുമായി കൊണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും കെ റെയിലിന്റെ പേരെടുത്തുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും പൊതുവെ വികസനവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ നിലപാടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയുമായുള്ള വർഗീയ കൂട്ടുകെട്ട് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആര് എന്ത് നിലപാടെടുത്താലും ഈ വികസന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ മുഖ്യമന്ത്രി ആവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വികസനത്തിന്റെ പദ്ധതികളൊന്നും തന്നെ സർക്കാർ ഉപേക്ഷിക്കില്ല. അതിൽ നഷ്ടമുണ്ടാകുന്നവർക്ക്, അതായത് ഈ വികസന പദ്ധതികളെ കുറിച്ച് ഭാഗമായിട്ട് കുടിയൊഴിഞ്ഞു പോകേണ്ടി വരും, മറ്റും അങ്ങനെ പലർക്കും പോകേണ്ടതായിട്ട് വരും, പക്ഷെ അവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുത്തു തന്നെ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ തരത്തിലുള്ള പദ്ധതികൾ കേരളയിലായിക്കോട്ടെ, ഹിൽ ഹൈവേ ആയിക്കോട്ടെ, അതുപോലെ തീരദേശ ഹൈവേ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വലിയ അത്യാവശ്യമുള്ളതാണ് നാടിന്. അതുകൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നൊരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതേക്കുറിച്ച് അതായത് ഓരോ പദ്ധതികളെയും പേരെടുത്ത് അദ്ദേഹം വിശദമായി പറഞ്ഞില്ലെങ്കിൽ പോലും വികസന കാര്യങ്ങളിൽ ഇതാണ് നിലപാട് എന്ന് വ്യക്തമാക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. ശിവരിമോദാണ് വിവരങ്ങൾ നൽകിയത്. നാടിന്റെ വികസനത്തിന് ഉതകുന്ന മറ്റൊട്ടേറെ നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊന്നും അനുവദിക്കില്ല എന്ന നിലയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. പക്ഷേ നാടിനാവശ്യമുള്ള ഒരു പദ്ധതിയും ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകില്ല. കാഴ്ചപ്പാടുകൾ മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുത്തിരിക്കുകയും മുസ്ലിം ലീഗ് എടുക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദപരമായ നിലപാടുകളെ മതസംഘടനകളും സമാധാനകാംക്ഷികളുമായ ആളുകൾ തുറന്നു കാട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ തീവ്രമായി മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ആദരണീയരായ വ്യക്തികൾക്കെതിരെ അടക്കം ലീഗിൻ്റെ അസഹിഷ്ണുത പ്രകടമായി വരുന്നു.